हाय फ्रेंड्स एल्लार्क्कुम नमस्कारम फॉरेक्स तमिल नानुंगले स्वागतम चेय्युन्नु कैन वीडियो नम्मल एंदु नोक्की पर्ना एंदु कारणन्ना विन्निंग रेट वन्निट्टु इंपॉर्टेंट अल्ल पर्ना नम्मल नोक्की सो इन्नत्ते वीडियो नानुंगल्क्कु एन्ना पडिपिच्चु तरान पोना पर्ना एंदु कारणन्ना ओरु नल्ल रिस्क टू रिवार्ड वन्निट्टु इंपॉर्टेंट अल्ल लॉन्गर पीरियड ऑफ टाइम एंदाण इंपॉर्टेंट आय ओरु कार्यम നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോ ഒരു ലോങ്ങർ ടേമിലേക്ക് നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം എന്ന് പറഞ്ഞാ സോ നോർമലി എല്ലാവരും പറയുന്നത് ഒരു നല്ല റിസ്ക് ടു റിവാർഡ് ഉണ്ടാവണം നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാ പറഞ്ഞ പക്ഷേ റിസ്ക് ടു റിവാർഡിനെ കാട്ടിലും ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം എന്ന് പറഞ്ഞാ സോ കാണാം നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിന് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം ഇപ്പോൾ നിങ്ങൾ റിസ്ക് ടു റിവാർഡ് വന്നിട്ട് 1:5 എന്ന് വെച്ചോളൂ അതായത് $1 നിങ്ങൾ റിസ്ക് ചെയ്യുന്നു $5 ഏൺ ചെയ്യുന്നതാണ് ഇതാണ് നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് ഇത് നല്ല റിസ്ക് ടു റിവാർഡ് റേഷ്യോ ആണ് പക്ഷെ നിങ്ങൾ 10% നിങ്ങൾ വിൻ ചെയ്യുന്നു മാർക്കറ്റിൽ ബാക്കി 90% നിങ്ങൾ ലൂസ് ചെയ്യുന്നു ഇപ്പോൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തു പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റോ ലോങ്ങർ ടൈമിൽ ചോദിച്ചാൽ ഇല്ല സത്യമായിട്ട് നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല എന്താ കാരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാം ഇപ്പോൾ നിങ്ങൾ ഒരു 10 trades എടുക്കണമെന്ന് വെച്ചോളൂ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ശരിയാ ഇതിൽ 9 ട്രേഡ് നിങ്ങൾ വന്നിട്ട് ലൂസ് ചെയ്യുന്നു മാർക്കറ്റിൽ ബാക്കി 10% ബാക്കി ഒരു ട്രേഡ് മാത്രമേ നിങ്ങൾ വിൻ ചെയ്യുന്നുള്ളൂ മാർക്കറ്റിൽ അതായത് നിങ്ങൾ എത്ര വിൻ ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ $5 ഏൺ ചെയ്യുന്നുണ്ട് ബാക്കി ഒരു ട്രേഡിൽ ബാക്കി 9 trades നിങ്ങൾ ലൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്താ കാരണം പറഞ്ഞാൽ 10% നിങ്ങൾ വിൻ ചെയ്യുന്നുള്ളൂ സോ നിങ്ങൾ $9 നിങ്ങൾ ലൂസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ സോ ഇതിന്റെ ടോട്ടൽ നോക്കി പറഞ്ഞാൽ -$4 ഇതിന്റെ ടോട്ടൽ എന്താ മീനിങ് പറയാം നിങ്ങൾ ലോങ് ടേമിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല നിങ്ങൾ ലോസ് ചെയ്തു നിങ്ങൾ ലോങ്ങർ ടേമിൽ നിങ്ങൾ കൺസിഡർ ചെയ്തു പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇതിലത്തെ റിസ്ക് ടു റിവാർഡ് വന്നിട്ട് നല്ല റിസ്ക് ടു റിവാർഡാണ് ഇന്നാലും നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല ലോങ്ങർ ടേമിൽ സോ ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിക്കാം ഈ എക്സാമ്പിൾ നോക്കൂ നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് വന്നിട്ട് 1:0.5 ആണ് പറഞ്ഞാൽ നിങ്ങൾ $1 ലൂസ് ചെയ്യുന്നുണ്ട് എവറി $0.5 ഏൺ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു പൂവർ റിസ്ക് ടു റിവാർഡാണ് എന്താ വെച്ചാൽ നിങ്ങൾ $1 നിങ്ങൾ റിസ്ക് ഉണ്ട് ജസ്റ്റ് ഒരു 50 cents ഏൺ ചെയ്യാം ഓക്കെ പക്ഷേ ഇതിൻ്റെ നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് വന്നിട്ട് ജാസ്തിയാണ് പറഞ്ഞാൽ നിങ്ങൾ 90% നിങ്ങൾ വിൻ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ ഓക്കെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുമോ ലോങ്ങർ ടേമിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്താ കാരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാം ഇപ്പം നിങ്ങൾ ഒരു 10 trades എടുക്കാനോ വെച്ചോളൂ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ശരിയാ ഇതിൽ 9 ട്രേഡ് നിങ്ങൾ വിൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ബാക്കി ഒരു ട്രേഡ് മാത്രമേ നിങ്ങൾ ലൂസ് ചെയ്യുന്നുണ്ട് സോ എത്ര നിങ്ങൾ എത്ര ലൂസ് ചെയ്യുന്നു പറഞ്ഞാൽ $1 നിങ്ങൾ ലൂസ് ചെയ്യുന്നുണ്ട് ഒരു ട്രേഡിൽ 9 trades നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ 9 ഓരോ ട്രേഡിനും $0.5 ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ 9 × 0.5 സോ എത്രയായി $4.5 നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് ഈ 9 trades മൈനസ് ഈ $1 അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര പറഞ്ഞാൽ $3.5 ഓവറോൾ പ്രോഫിറ്റ് സോ നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റബിൾ എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾ ലോങ് ടേമിൽ നോക്കി പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റും സോ ഈ എക്സാമ്പിൾ നോക്കി പറഞ്ഞാൽ ഇതിൻ്റെ റിസ്ക് ടു റിവാർഡ് ഭയങ്കര മോശമാണ് പക്ഷെ ഇന്നാലും നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുന്നുണ്ട് പക്ഷെ അതേ പ്രീവിയസ് എക്സാമ്പിൾ നോക്കി പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് വന്നിട്ട് നല്ല റിസ്ക് ടു റിവാർഡാണ് പക്ഷെ ഇന്നാലും നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുന്നില്ല സോ ഇതിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ സോ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഇത് ക്വസ്റ്റ്യൻ ചോക്കണം എന്താണ് നാം മെയിനായി കൺസിഡർ ചെയ്യേണ്ടത് റിസ്ക് ടു റിവാർഡിനെ കാട്ടിലും ബാക്കി എന്താണ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പറഞ്ഞ് നമ്മൾ നോക്കാം സോ 4 മുഖ്യമായ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം റിസ്ക് ടു റിവാർഡിനെ കാട്ടിലും എന്താ പറഞ്ഞു ആദ്യം ആവറേജ് സൈസ് ഓഫ് യുവർ വിൻ പറഞ്ഞാൽ എത്ര ടൈമാണ് നിങ്ങൾ വിൻ ചെയ്യുന്ന മാർക്കറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതേമാതിരി ആവറേജ് സൈസ് ഓഫ് യുവർ ലോസ് സോ ഓരോ ട്രേഡിലും എത്ര ടൈമാണ് നിങ്ങൾ ലൂസ് ചെയ്യണം പറഞ്ഞ് അറിഞ്ഞിരിക്കണം പിന്നെ നെക്സ്റ്റ് വന്ന് വിന്നിങ് റേറ്റ് പിന്നെ ലൂസിങ് റേറ്റ് ഇതും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഇതും നിങ്ങൾ മറക്കാൻ പാടില്ല സോ ഈ ഫസ്റ്റ് രണ്ട് വന്നിട്ട് നിങ്ങളുടെ റിസ്ക് ടു റിവാർഡിനെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ആവറേജ് സൈസ് ഓഫ് യുവർ വിന്നും ആവറേജ് സൈസ് ഓഫ് യുവർ ലോസും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് എത്ര പറഞ്ഞ് മനസ്സിലാവും സോ വൺസ് നിങ്ങളുടെ അടുത്ത് ഈ 4 factors നിങ്ങൾ കൺസിഡർ ചെയ്തു പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെക്റ്റൻസി എത്ര പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും സോ എക്സ്പെക്റ്റൻസി പറഞ്ഞ ഒരു വേർഡ് എന്നിട്ട് ഒരു സ്പെക്കുലേറ്റീവ് വേർഡാണ് ഫോറക്സ് ടേമിൽ സോ എക്സ്പെക്റ്റൻസി പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഈ 4 ചേർന്നതാണ് എക്സ്പെക്റ്റൻസി സോ എക്സ്പെക്റ്റൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ
எக்ஸ்பெக்டன்சிவ்லன்ற ஃபார்முலா வந்துட்டு வின்னிங் ரேட் இன்ட்டு ஆவரேஜ் ரேஷியோ ஆஃப் வின் மைனஸ் லூசிங் ரேட் இன்ட்டு ஆவரேஜ் ரேஷியோ ஆஃப் லாஸ் மைனஸ் ஸ்ப்ரெட் ப்ளஸ் கமிஷன். ஸோ இதெல்லாம் சேர்ந்ததான எக்ஸ்பெக்டன்சி. ஸோ நீங்கள்ட்ட எக்ஸ்பெக்டன்சி வந்துட்டு பாசிட்டிவ் ஆன பாருங்க, நீங்களே கொண்டு நல்ல ஒரு ப்ராஃபிட்டபிள் ட்ரேடர் ஆகாம பெட்டும் லாங்கர் டேர்ம்னு பாருங்க மீனிங். ஸோ நீங்கள்ட்ட எக்ஸ்பெக்டன்சி நெகட்டிவ் ஆனால் பாருங்க, நீங்களே கொண்டு ப்ராஃபிட்டபிள் ட்ரேடர் ஆகாம பெட்டில்ல லாங்கர் டேர்ம்னு, இதான மீனிங். ஸோ எப்பவுமே நீங்கள எக்ஸ்பெக்டன்சி வந்துட்டு பாசிட்டிவ் இருக்கிற மாதிரி நீங்கள் கன்சிடர் செய்யணும். பின்ன நீங்கள் ப்ராப்பர் ரிஸ்க் மேனேஜ்மெண்ட்டும் ஃபாலோ செய்து பாருங்க, நீங்களே கொண்டு மார்க்கெட்டில் நல்ல ரிசல்ட்ஸ் எடுக்க பட்டும். ஸோ ஜஸ்ட் வந்துட்டு ரிஸ்க் டு ரிவார்டு மாத்திரம் கன்சிடர் செய்தால் நீங்களே கொண்டு ப்ராஃபிட்டபிள் ட்ரேட் ஆகாம பெட்டில்ல. ஸோ நீங்கள் ஆவரேஜ் ரேஷியோ ஆஃப் வின், ஆவரேஜ் ரேஷியோ ஆஃப் லாஸ், பின்ன வின்னிங் ரேட், பின்ன லூசிங் ரேட், இதெல்லாமே கன்சிடர் செய்தால் மாத்திரம் நீங்களே கொண்டு ஒரு ப்ராஃபிட்டபிள் ட்ரேடர் ஆகாம பெட்டுள்ளோம். ஸோ எந்தக்கே மெயின் காரியம் நீங்கள் கன்சிடர் செய்யண்டா பாருங்க, ஆதியம் வந்துட்டு எத்தனை நீங்கள் ஏர்ன் செய்யண ஓரோ ரிஸ்க் டு ரிவார்டிலும், நெக்ஸ்ட் வந்துட்டு பின்ன நீங்கள வின்னிங் ரேட்டும் பின்ன நீங்கள லூசிங் ரேட்டும். ஸோ இது கன்சிடர் செய்து பாருங்க, நீங்களே கொண்டு ஒரு ப்ராஃபிட்டபிள் ட்ரேடராகி நீங்களே கொண்டு ஆகாம பெட்டும். ஸோ ஜஸ்ட் வந்துட்டு நீங்கள் ரிஸ்க் டு ரிவார்டு மாத்திரம் நீங்கள் கன்சிடர் செய்து பாருங்க, நீங்கள் வந்துட்டு அது மீனிங்லெஸ் ஆனால் மார்க்கெட்டில், அதேமாதிரி நீங்கள் வந்துட்டு ஃபுல் ஆகிக்கும் மார்க்கெட்டில். ஜஸ்ட் நீங்கள் ரிஸ்க் டு ரிவார்டு மாத்திரம் நீங்கள் கன்சிடர் செய்து பாருங்க. ஸோ இந்த வீடியோவில் நீங்கள் மனசிலாயிடும் எந்தக்கான இம்பார்ட்டன்ட் ஃபேக்டர் ரிஸ்க் டு ரிவார்டினே காட்டிலும் எந்தக்கான இம்பார்ட்டன்ட் ஃபேக்டர் நம்மளுக்கு கன்சிடர் செய்யண்ட ஒரு ப்ராஃபிட்டபிள் ட்ரேடர் ஆகணும்னு பாருங்க. ஸோ தேங்க்யூ ஃப்ரெண்ட்ஸ், இந்த வீடியோ கண்டே நன்றி. அடுத்த வீடியோவில் நான் உங்களுக்கு எந்த படிப்பிச்சு தரான் போனால் பாருங்க, எங்கேயான ஒரு பொசிஷன் சைஸ் கால்குலேட் ஐயா ஃபாரெக்ஸ் மார்க்கெட்டில் பார்த்து நான் உங்களுக்கு படிப்பிச்சு தரான் போனேன். ஸோ இந்த வீடியோ இஷ்டப்பட்டால் லைக் யூ, நம்மளோட சேனலில் சப்ஸ்கிரைப் யூ, நீங்கள் எந்தெங்களும் கொரிஸ் இருந்துச்சா கமெண்ட் செக்ஷன் கமெண்ட் யூ. அடுத்த வீடியோவில் நான் உங்களை காணாம், நன்றி, நமஸ்காரம்.